Hi friends, welcome back to my channel. In the Nan Parija Pertunada Naranga Vachitola Tasty Aitolo Acharana Adanai, Origilo Cherunaranga Editinda, Kadigi Vrithiakia Serunaranga Norogram Kodlamalogatinda Namka Chudaki to an Ambekan Urikashnam Kayam Editinda. കായമാണ് എടുക്കാറില്ല പൊടിയല്ല ഒരു സ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട് ചെറിയ സ്പൂൺ ഉലുവ പിന്നെ വേണ്ടത് എണ്ണ എണ്ണ നമുക്ക് ആവശ്യത്തിന് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമുക്ക് ആദ്യം തന്നെ ഈ കൊല്ലമുളക് ഒന്ന് വറുത്തെടുക്കാം ഒട്ടും വെളിച്ചെണ്ണയൊന്നും ഒഴിക്കരുത് വെറുതെ കൊല്ലമുളക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം എണ്ണയോ വെളിച്ചെണ്ണയോ ഒന്നും ആവശ്യമില്ല ഇത് നന്നായി വറുത്തെടുക്കാം നന്നായി മൂത്തു വരുമ്പോൾ ഒരു കളറൊക്കെ ചേഞ്ച് ചെയ്ത് വരും അപ്പോൾ നമുക്ക് മിക്സിയിൽ ഇട്ടത് പൊടിച്ചെടുക്കാം ഇനി നമുക്ക് കായം വറുത്തെടുക്കാം കായത്തിലേക്കും എണ്ണയൊന്നും വേണ്ട ഇതും നന്നായി ഒന്ന് വറുത്തെടുക്കാം നമുക്ക് ചൂടായ ചീഞ്ചട്ടിയിലേക്ക് ഉലുവ കൂടി ഇട്ട് കൊടുക്കുക ഉലുവ ദേ ഇതുപോലെ നന്നായിട്ട് ഇങ്ങനെ പൊടിക്കേണ്ട പരിവത്തിൽ വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം നമ്മുടെ പൊടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി നമുക്ക് നാരങ്ങ ഒന്ന് എണ്ണയിലിട്ട് വാട്ടിയെടുക്കാം അതിനായിട്ട് നല്ലെണ്ണയാണ് ഞാൻ ഈ ചീഞ്ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു 100 ഗ്രാം 100 150 ഗ്രാം എണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നാരങ്ങ ഇട്ട് കൊടുക്കാം നാരങ്ങ ഈ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് വാട്ടിയെടുക്കണം അതാണ് ഈ നാരങ്ങാക്കറിയുടെ ഒരു പ്രത്യേകത അപ്പോൾ നമ്മുടെ പൊടിക്കൽ പരിപാടി കഴിഞ്ഞു ഇനി നമുക്ക് ഈസിയാണ് ഈ നാരങ്ങ ഒന്ന് വാട്ടിയെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ നാരങ്ങാ കറിയിലേക്ക് ചെയ്യാനുള്ള പെട്ടെന്ന് എളുപ്പമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കാം അപ്പോൾ നമ്മൾ എല്ലാ നാരങ്ങയും ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ കിടന്ന് നന്നായിട്ട് വാട്ടിയെടുക്കണം നമുക്ക് അത് കുറച്ച് നേരം പിടിക്കും കേട്ടോ നമ്മളപ്പോൾ ഒന്ന് നല്ലതുപോലെ വാട്ടിയെടുക്കാം ചെറുനാരങ്ങയൊക്കെ ചെറുതായി വാടി തുടങ്ങിയിട്ടുണ്ട് ഇത് നന്നായിട്ട് വാട്ടിയെടുക്കണം കേട്ടോ അല്ലെങ്കിൽ കയ്പ്പുണ്ടാകും അപ്പോൾ ഒന്നും കൂടി നമുക്ക് വാട്ടിയെടുക്കാം ഇതിപ്പോൾ നന്നായിട്ട് വാടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്യാം ചെറുനാരങ്ങ ചൂടാറിയ ശേഷം ഓരോ ചെറുനാരങ്ങയും 4 പീസായിട്ട് മുറിച്ചെടുക്കാം വാട്ടി വെച്ചിരിക്കുന്ന നാരങ്ങ ഇതുപോലെ അരിഞ്ഞെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കാം നേരത്തെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടിച്ച പൊടിയാണിത് മുളക് കായം ഉലുവ നമുക്ക് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാരങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഉപ്പുപൊടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് ഇളക്കി കൊടുക്കാം നല്ല വാസനയൊക്കെ വരുന്നുണ്ട് കായത്തിൻ്റെയും ഉലുവയുടെയും മുളകിൻ്റെയൊക്കെ നല്ല വാസന വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് തിളപ്പിച്ചാറ്റിയ വെള്ളം ഞാനെടുത്തിട്ടുണ്ട് നന്നായിട്ട് തിളപ്പിച്ച് ആറിയ വെള്ളമാണ് ഇത് കുറച്ച് ചേർത്ത് കൊടുക്കാം നമ്മുടെ നാരങ്ങാക്കറിയൊക്കെ റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ ഞാൻ വാട്ടി വെച്ചിരിക്കുന്ന ആ നാരങ്ങയിൽ വന്ന ബാലൻസ് ആയിട്ടുള്ള എണ്ണയാണ് ഈ എണ്ണ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതും കൂടി ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം ഉപ്പൊക്കെ നമുക്ക് നോക്കിയിട്ട് പോരെങ്കിൽ ഒന്നും കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പോൾ തന്നെ നല്ല വാസന വന്നിട്ടുണ്ട് നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ രുചികരമായ നാരങ്ങ അച്ചാർ റെഡിയായിട്ടുണ്ട് ഇതുപോലെയുള്ളൊരു ഭരണിയിലാക്കി സൂക്ഷിച്ച് വയ്ക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക്
പെട്ടെന്ന് നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല വ്യത്യസ്തമായിട്ടുള്ളൊരു അച്ചാറാണിത്. അധികം ഈ എണ്ണയൊക്കെ ധാരാളം ചേർക്കുന്നതുകൊണ്ട് പെട്ടെന്ന് കേടുവരില്ല. നമ്മൾ യാതൊരു പ്രിസർവേറ്റീവും ചേർക്കുന്നില്ല ഹോം മെയ്ഡ് അച്ചാറുകൾക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഏറ്റവും രുചികരമായിട്ടുള്ളൊരു അച്ചാറാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം.